മുൻപ് ഈ ജനാലയുടെ അപ്പുറമുള്ള കാഴ്ചകൾ തിരക്കുകളുടേതായിരുന്നു. വഴിനിറയെ വാഹനങ്ങൾ, ശ്വാസം മുട്ടിക്കുന്ന തിരക്ക്. ഇന്നാകട്ടെ വിജനമായ ഈ വഴിയിൽ വല്ലപ്പോഴും കടന്നു പോകുന്ന ആംബുലൻസിന്റെ ശബ്ദം മാത്രം. ലോക്ക്ഡൌണായി ഈ മുറിക്കുള്ളിലായിട്ട് ഇപ്പോൾ 20 ദിവസം. ഒറ്റയ്ക്ക് ഭയപ്പെടുത്തുന്ന, മടുപ്പിക്കുന്ന നിശബ്ദതയുടെ കാഴ്ചകൾ. മുൻപ് അന്ന് തിരക്കായിരുന്നു, അന്ന് ഒറ്റയ്ക്കായിരുന്നില്ല, കൂടെ അവളോ. പിന്നെ എപ്പോഴാണ് പിരിഞ്ഞത്? ഇപ്പോൾ ചിരിവരും. കാരണങ്ങളില്ലാത്ത കാരണങ്ങൾ, സ്വാതന്ത്ര്യബോധം, ഒറ്റയ്ക്ക് നിൽക്കാമെന്നുള്ളതിൻ്റെ ചങ്കൂറ്റം, പങ്കിടാത്ത ഉത്തരവാദിത്തം, ഈഗോ, തർക്കങ്ങൾ, വഴക്കുകൾ, പിണക്കങ്ങൾ, പിന്നെ പിരിയൽ. ഈ ജാലകത്തിനപ്പുറം ലോകം നമുക്കായി ഒരുക്കിയ മനോഹര കാഴ്ചകൾ കാണാതെ, ഒരു തിരക്കുകളുമില്ലാതെ ഒറ്റയ്ക്ക്, നിറങ്ങളില്ലാത്ത ഈ ഏകാന്തതയിൽ നിന്നും ഓർമ്മകളുടെ നിറമുള്ള ചില കാഴ്ചകളിലേക്ക്, അതെ, നിറമുള്ള ആ കാഴ്ചകളിലേക്ക് ഒരു യാത്ര. പതിവുള്ളതായിരുന്നില്ല ഞങ്ങൾക്ക് ഈ യാത്ര. സാധാരണഗതിയിൽ തീവണ്ടിയിൽ, അതുമല്ലെങ്കിൽ മടുപ്പിക്കുന്ന ബസ് യാത്ര. ആദ്യമായാണ് ഒരു തുറന്ന ജീപ്പിൽ വെയിലും മഴയും തൊട്ടൊരു യാത്ര. പണ്ട് മെലിഞ്ഞുണങ്ങിയ ഇതേ ചുരത്തിൻ്റെ കൊടിയ വളവുകളിൽ മറഞ്ഞിരുന്ന മരണത്തിൻ്റെ കുരുക്കുകൾ തീർത്ത കരിന്തണ്ടന്റെ കഥ അവൾ അറിയുന്നതും ഇതേ യാത്രയിലായിരുന്നു. കരിന്തണ്ടന്റെ കഥയിലേക്ക്. വയനാടിന്റെ ആരണ്യകഥയിലെ ഇതിഹാസ മുഖമാണ് കരിന്തണ്ടൻ. കോഴിക്കോടിനും വയനാടിനുമിടയിൽ പശ്ചിമഘട്ട മലനിരകൾ തീർത്ത നിബിഡ രഹസ്യങ്ങൾ പകുത്ത് ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ വനപാതയുടെ വഴികാട്ടിയായി താമരശ്ശേരി ചുരം ചൂണ്ടിക്കാട്ടിയ ആദിവാസി മൂപ്പന്റെ എഴുതപ്പെടാത്ത കഥയിൽ ഒരു ക്രൂരവഞ്ചനയുടെ ചോരപുരണ്ട ഏടുകൂടിയുണ്ട്. മൈസൂറിൽ നിന്നെത്തിയ ടിപ്പുവിന്റെ പട്ടാളം മലബാർ കീഴടക്കിയ കാലത്ത് തന്നെയായിരുന്നു കോഴിക്കോട്ടുനിന്ന് കുറ്റിയാടി വഴിയല്ലാതെ വയനാട് കടന്ന് ടിപ്പുവിന്റെ പാളയത്തിലേക്ക് പുതിയൊരു വഴിക്കായി ബ്രിട്ടീഷ് എഞ്ചിനീയർമാരുടെ അന്വേഷണം. അങ്ങനെയൊരു വഴി തുറക്കാനായാൽ മലബാറിൽ നിന്നുള്ള വനവിഭവങ്ങൾ പുറത്ത് കടത്താനും എളുപ്പം. പക്ഷേ ഒരിക്കലും വരുങ്ങാത്ത വന്യമൃഗത്തെപ്പോലെ ഓരോ തവണയും വയനാടൻ കാടുകൾ ബ്രിട്ടീഷ് അധികാരികൾക്ക് മുന്നിൽ വഴിമുടക്കി നിന്നു. കനത്ത കാടും കാട്ടുമൃഗങ്ങളും ഒരുക്കിവെച്ച കെണികൾക്കപ്പുറം കോഴിക്കോട്ടുനിന്ന് വൈത്തിരിയിലേക്ക് വനഗർഭത്തിലൂടെ സഞ്ചാരയോഗ്യമായ പാത എന്നത് അവർക്ക് മുന്നിൽ സ്വപ്നമായി ശേഷിച്ചു.
വയനാട്ടിലേക്ക് പുതിയ വഴി കണ്ടെത്തുന്നവർക്ക് വൈസ്രോയ് പ്രഖ്യാപിച്ച കനത്ത പാരിതോഷികത്തിന്റെയും സ്ഥാനക്കയറ്റത്തിന്റെയും പ്രലോഭനം മലബാറിലെ ബ്രിട്ടീഷ് ചീഫ് എഞ്ചിനീയർക്ക് നൽകിയ സമ്മർദ്ദം ചെറുതായിരുന്നില്ല. ആ അന്വേഷണം അദ്ദേഹത്തെ എത്തിച്ചത് താമരശ്ശേരിയിലെ ചിപ്പിലിത്തോട് ആദിവാസി ഊരിലാണ്. അവിടെ പണിയ വിഭാഗക്കാരുടെ മൂപ്പനായ കരിന്തണ്ടന് പിടികൊടുക്കാത്ത വനരഹസ്യങ്ങളില്ല. ഊരിലെ ആദിവാസികൾക്കൊപ്പം എത്തിയ എഞ്ചിനീയറുടെ ആവശ്യം വയനാട്ടിലേക്ക് കാട്ടിലൂടെ ഒരു എളുപ്പവഴി മാത്രം. മറച്ചുവെക്കപ്പെട്ട ലക്ഷ്യങ്ങളറിയാത്ത നിഷ്കളങ്കനായ കരിന്തണ്ടൻ വഴങ്ങി. വയനാടൻ കാടുകളുടെ ഇരുട്ടിലൂടെ പേടിപ്പിക്കുന്ന വന്യതയ്ക്ക് നടുവിലൂടെ കരിന്തണ്ടൻ തെളിച്ച വഴികടന്ന് കിതപ്പോട മല കയറുമ്പോൾ ബ്രിട്ടീഷ് എഞ്ചിനീയറുടെ കുടിലബുദ്ധി വരച്ചിടുന്ന അടയാളങ്ങൾ കരിന്തണ്ടൻ കണ്ടില്ല. ദീർഘയാത്രയുടെ അവസാനം വൈത്തിരിയുടെ മുഖത്തെത്തി പുഞ്ചിരിയോടെ തിരിഞ്ഞു നിന്ന കരിന്തണ്ടന് നേർക്ക് അയാൾ തൊടുത്ത വെടിയുണ്ടയുടെ മുഴക്കം വയനാടൻ കാടുകൾ പിന്നീട് ഒരിക്കലും മറന്നതേയില്ല. വഴികാട്ടിയ കരിന്തണ്ടന്റെ ചോര കൊണ്ടാണ് ബ്രിട്ടീഷുകാർ കോഴിക്കോട്ടുനിന്ന് വയനാട്ടിലേക്ക് താമരശ്ശേരി ചുരം വഴി പുതിയ പാതയുടെ ഭൂപടമെഴുതിയത്. പക്ഷേ കാടിന് പകുത്തുപണിത പുതിയ പാതയിൽ സഞ്ചാരികൾക്കായി അപകടങ്ങളുടെ മരണക്കുരുക്ക് തീർത്ത് കരിന്തണ്ടന്റെ ആത്മാവ് കാത്തുനിന്നു. വാഹനാപകടങ്ങൾ തുടർക്കഥയായപ്പോൾ പ്രശ്നപരിഹാരത്തിന് സ്ഥലവാസികൾ സമീപിച്ച മന്ത്രവാദിയാണ് പറഞ്ഞുകൊടുത്തത്, ബ്രിട്ടീഷുകാർ ചതിച്ചുകൊന്ന കരിന്തണ്ടന്റെ ആത്മാവിനെ ആൽമരത്തിൽ തളയ്ക്കുക. കോഴിക്കോട് വയനാട് പാതയിലെ ലക്കിടിയിൽ താമരശ്ശേരി ചുരത്തിന് കാവലായി കരിന്തണ്ടനെ തളച്ച ഈ ചങ്ങലമരമുണ്ട്. ചങ്ങലമുനീശ്വരൻ കോവിലെന്ന് നാട്ടുകാർ വിളിക്കുന്ന ഇവിടെ വാഹനങ്ങൾ നിർത്തി പ്രാർത്ഥനാപൂർവം യാത്രാ സുരക്ഷയ്ക്കായി കൈകൂപ്പുന്നവർ ചരിത്രത്തിൽ ഇടമില്ലാതെ പോയ ആ വെടിമുഴക്കം കേൾക്കുന്നുണ്ടാകും. ചുരമിറങ്ങി നഗരാതിർത്തിയിൽ പ്രവേശിക്കുമ്പോൾ മുന്നിൽ ചരിത്രത്തിന്റെ കപ്പലിറങ്ങിയ തീരം, കൗതുകം പോലെ ലോകത്തിന് മുന്നിൽ കാത്തുവച്ചിരുന്ന നിധിപേടകം പോലെ കോഴിക്കോട്. യൂറോപ്പിൽ നിന്ന് പുതിയൊരു കപ്പൽചാലിന്റെ കണ്ടെത്തൽ കൊണ്ട് മലബാറിന്റെ സുഗന്ധം കടൽ കടത്തിയ വാസ്കോഡഗാമ ലോക ചരിത്രത്തിലേക്ക് എഴുതി ചേർന്ന ദേശം. കാണാതിരിക്കരുത് മധുരം നിറയ്ക്കുന്ന ഈ കാഴ്ച. ഒരു തെരുവിന്റെ കഥ എന്ന നോവലിലൂടെ എസ് കെ പൊറ്റക്കാടെന്ന അനശ്വര സാഹിത്യകാരൻ മലയാള സാഹിത്യത്തിലേക്ക് എടുത്തുവച്ചത് ഈ മിഠായി തെരുവിലെ മനുഷ്യരുടെ കഥയാണ്. തെരുവിന് അഭിമുഖമായി സ്ഥാപിച്ച എസ് കെ പൊറ്റക്കാടിന്റെ ഈ പ്രതിമ ഇന്നും പഴയ മിഠായി തെരുവിലെ കഥാപാത്രങ്ങളുടെ അനന്തര തലമുറയുടെ ജീവിതത്തിലേക്ക് നോക്കി കൗതുകപൂർവ്വം ചിരി തൂക്കുന്നു. ഇതൊരു തുടർച്ചയാണ്, തലമുറകൾ കടന്ന് മധുരം കൈമാറുന്ന തെരുവിന്റെ കഥയുടെ തുടർച്ച. പക്ഷേ യൂറോപ്യന്മാർ കണ്ട പഴയ പലഹാരത്തെരുവല്ല ഇന്നത്തെ മിഠായി തെരുവ്. വസ്ത്രശാലകൾ മുതൽ മൊബൈൽ ഷോറൂമുകൾ വരെയും സുഗന്ധവ്യഞ്ജന സ്റ്റാളുകൾ മുതൽ ഷോപ്പിംഗ് മാളുകൾ വരെയും ഏത് ആധുനിക നഗരക്കാഴ്ചയുടെയും പകർപ്പായിരിക്കുന്നു പഴമയുടെ മധുരം മായാത്ത ഈ തെരുവ്. പക്ഷേ മുഖം മാറിയാലും കോഴിക്കോടിന്റെ ഹൃദയത്തിൽ ഈ മിഠായി തെരുവിന് കൗതുകത്തിന്റെ മധുരം മായുന്നതേയില്ല. Don't make
அந்த அளவிக்கடலோரோ அழகை கண்டேனே, அந்த கண்ணி தென்றல் ஆடுகளுக்கு கண்கள் கண்டேனே. அம்மா 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 ஏ அம்மா 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 ஏ பள்ளித்தாவரே உன் பாதம் கண்டேனே, அந்த பட்டுத்தாவளி சரிய சரிய பீதம் கண்டேனே. அம்மா 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 ஏ அம்மா 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 ஆலை மோடியது ஆஹா என்ன சுதபோ, பிஞ்சு பொன் விரகல் நெஞ்சை தீண்டியது ஆஹா என்ன இதவோ, சிதம் கிழகிழக ரத்தம் துடி துடிக முத்தம் நூறு விதவோ, அச்சம் நான மன மாலை கரந்த பின் ஐயோ தெய்வ பதவோ. அம்மா 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 ஏ அம்மா 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 அந்த அரவிக்கடலோரோ ஓ அழகை கண்டேனே, அந்த கண்ணி தென்றல் ஆடைகளுக்கு கண்கள் கண்டேனே. அம்மா 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 ஏ அம்மா 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 ஏ பள்ளித்தாமரே உன் பாதம் கண்டேனே, அந்த பட்டுத்தாவடி சரிய சரிய பீதம் கண்டேனே. அம்மா 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 ஏ அம்மா 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 சொல்லி கொடுத்த பின்பு மல்லி கொடுத்த பின்பு முத்தம் பூதம் இருக்கு, தீபம் மறந்து பின்ன பூமி இருந்த பின்ன கண்ணில் வெளிச்சம் இருக்கு, வாரம் பொழுத்த பின்ன பூமி நடந்த பின்ன சரல் சரசம் இருக்கு, காமம் கறந்த பின்ன கண்கள் கறந்த பின்ன கறந்து பிரிக்கு. அம்மா 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 ஏ அம்மா 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 அந்த அரவிக்கடலோரோ ஓ அழகை கண்டேனே, தண்ணி தின்றல் ஆடுகளுக்கு கண்கள் கண்டேனே. அம்மா 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 ஏ அம்மா 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 ஏ பள்ளித்தாவரே உன் பாதம் கண்டேனே, இந்த பட்டுத்தாவரி சரிய சரிய பீதோ கண்டேனே. அம்மா 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 ஏ அம்மா அகதாரிலி சிறுதேகல் மானிடும் திரிவீட்டுமி குளிரோர் மகள் திரிகே வரும் அகதாரிலே செருதேங்கள் மாயிடும் திரி நீட்டுமே குளிரோர் மகள் திரிகே வரும் இரவாகவே பகலாகவே கவிழந்துமிந்தே சிரி காத்திடா வெறும் தொடையா குட நீர்த்திடா தணலே கிடா
വലയം തുടുത്തേ തകതകത അതിരു കാക്കും വലയം തുടുത്തേ തുടുത്തേ തകതകത അങ്ങ് കിഴക്കത്തെ ചെന്താമര കുളിരിന്റെ ഈറ്റില്ല തറയിൽ മനത്തുയർന്ന മലക്കൊട്ടയല്ലേ തകർന്നേ തകതകത മനത്തുയർന്ന മലക്കൊട്ടയല്ലേ തകർന്നേ തകതകത തകർന്നിടത്തൊരു തരി തരിയില്ല പൊടിയില്ല പുകയുമില്ലേ തകതകത തകർന്നിടത്തൊരു തരി തരിയില്ല പൊടിയില്ല പുകയുമില്ലേ തകതകത ചതിച്ചില്ലേ നീരാളി ചതിച്ചില്ലേ 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 ചതി ചതിച്ചില്ലേ നീരാളി ചതിച്ചില്ലേ 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 ചതി ചതിച്ചില്ലേ നീരാളി ചതിച്ചില്ലേ 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 ചതി ചതിച്ചില്ലേ നീരാളി ചതിച്ചില്ലേ ചതിച്ചില്ലേ ഗതാ